നമ്മുടെ ഭാരതത്തിന് ഒരു സത്യമുണ്ട്, ഒരു ധർമ്മമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് സനാതന ധർമ്മത്തിൽ. അതൊരിക്കലും നശിക്കാത്ത ഒരു ധർമ്മമാണ്. അതിൻ്റെ ആധാരശില സത്യത്തിൻ്റെയും നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ സന്ദേശമാണ് പകർന്നു നൽകുന്നത്. ഇതൊന്നും അറിയാതെയാണ് ഇവിടെ കുറേ പാശ്ചാത്യ സംസ്കാരം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒക്കെ ഉണ്ടായിരുന്ന ചില പ്രത്യയ ശാസ്ത്രങ്ങളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഇന്ത്യ സംസ്കാരത്തെ അല്ലെ ഭാരതീയ സംസ്കാരത്തെ സനാതന സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി ചില ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ ലക്ഷ്യമൊക്കെ ഏതാണ്ട് ഭയങ്കര നവോത്ഥാനമാണ്, അവരുടെ ലക്ഷ്യമൊക്കെ സമത്വമാണ് സാഹോദര്യമാണെന്നൊക്കെ പറയുമ്പോൾ ഇവർ പറയുന്ന സമത്വവും സാഹോദര്യവും ഒന്നും ഒരു തരത്തിലും നമ്മുടേതായിട്ടുള്ള ഒരു ഒരു നമ്മുടെ ഒരു സംസ്കാരത്തിന് യോജിച്ചതാണോ എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെറുതെ ബെടായി പറയുകയാണ്, സത്യം മൂടി വെച്ചിട്ട് വെറും കള്ളത്തരങ്ങളും കുപ്രചരണങ്ങളും ഒക്കെ തന്നെ എതിരാളികൾക്ക് മേൽ അഴിച്ചു വിടുന്ന ചില ചില സംഭവങ്ങൾ. അതിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. കാരണം നമുക്കറിയാം, കേരളത്തിൽ പണ്ട് തൊട്ടേ കേരളത്തിൻ്റെ മനസ്സ് ഒരു ചെറിയ ഇടതുപക്ഷ ചായ്വിലുള്ള മനസ്സായിരുന്നു. പക്ഷേ ഇന്ത്യ ആഗോളതലത്തിൽ തന്നെ ഭാരതത്തിൻ്റെ യശസ് ഇപ്പോൾ വാനോളം ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ആദ്യ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നിരുന്ന ഇന്ത്യയുടെ ആ ഒരു സമഗ്രമായിട്ടുള്ള പുരോഗതി, ആ പുരോഗതിയുടെ ഗ്രാഫ് ഇപ്പോഴും അതേ രീതിയിൽ, ഒരുപക്ഷെ അതിനേക്കാളും ഉപരിയായി തന്നെ കുതിക്കുന്നു എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു അവസരത്തിലാണ് അത്രയധികം ഒന്നും സത്യം പറയാതിരിക്കുന്ന ദേശീയ സംസ്ഥാന മാധ്യമങ്ങൾക്ക് വരെ സത്യത്തെ അംഗീകരിക്കേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, എത്ര മൂടി വെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും, മറതിക്ക് പുറത്തു വരും. നശിക്കാത്തതെന്തോ അത് സത്യമാണ്, ധർമ്മമാണ്, നീതിയാണ്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ എന്ന ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സർവേ നടന്നിരുന്നു. അതിൽ രാജ്യത്തെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലാതെ ആരുമല്ല എന്നത് അവർക്ക് അവസാനം സമ്മതിക്കേണ്ടി വന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി, ഇപ്പോഴുള്ള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരാണ് എന്ന ഒരു സർവേ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സൈബർ സഖാക്കളൊക്കെ പറയുന്നത് കേരളമാണ് നമ്പർ 1, പിണറായി വിജയനാണ് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്നൊക്കെയാണ്. പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഏകസ്വരത്തിൽ പറയുന്നു, ഇന്ത്യ മഹാരാജ്യം ഭാരതത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥാണെന്ന്. ഈ ഒരു അവസരത്തിലാണ് 18% ആളുകൾ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം സർവേയിൽ മികച്ച മുഖ്യമന്ത്രിയായി 1-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. നമുക്കറിയാം, ആ ഒരു അവസരത്തിലാണ് തീർച്ചയായിട്ടും ഈ സൈബർ സഖാക്കളുടെ വാദങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയേണ്ടത് സ്വയം പൊക്കലിനെ, നമുക്കറിയാം ആത്മപ്രശംസയൊക്കെ പരിഹസിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും BJP യുടെ NRI സെല്ലിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയായിട്ടുള്ള ശ്രീമതി ശിൽപാ നായർ, അവർ തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കണക്കിന് വിമർശിച്ചിരിക്കുന്നു, പരിഹസിച്ചിരിക്കുന്നു നമ്മുടെ ഇവിടുത്തെ സൈബർ ഇടങ്ങളിലെ സൈബർ പോരാളികളെ, സൈബർ സഖാക്കളെ. ആ കാര്യം ആ പോസ്റ്റ് ഇങ്ങനെയാണ്: മികച്ച പ്രധാനമന്ത്രി ആരാണെന്ന ചോദ്യത്തിനും അടുത്ത പ്രധാനമന്ത്രി ആരാവണമെന്ന ചോദ്യത്തിനും ഈ സർവേയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ പേര് നരേന്ദ്രമോദി എന്നാണ്. അതിൽ ഒരു സംശയവും വേണ്ട. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെയുള്ള സർവേയിൽ 19% പേരായിരുന്നു മോദിജിയെ മികച്ച പ്രധാനമന്ത്രിയായി കണക്കാക്കിയിരുന്നതെങ്കിൽ അടുത്ത 8 മാസങ്ങൾ, അതായത് ഈ 2ാം മോദി സർക്കാരിൻ്റെ ഭരണം തുടങ്ങി 8 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ 20% കൂടെ കൂടി 37% എത്തിയിരിക്കുന്നു എന്ന് അവസാനം ഇന്ത്യ ടുഡേക്ക് വരെ സമ്മതിക്കേണ്ടി വന്നു. അത് തീർച്ചയായിട്ടും ശിൽപാ നായർ എടുത്തു കാട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം, ഒരു കാര്യം അറിയാനുള്ളത്, ഈ സർവേയിൽ നമ്മുടെ മുഖ്യൻ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു, പിണറായി വിജയൻ ഈ സർവേയിൽ പങ്കെടുത്ത പൊരിഞ്ഞ പോരാട്ടമായിരുന്നു എന്നാണ് ശിൽപാ നായർ ചോദിക്കുന്നത്. അതോ നമ്മുടെ മുഖ്യമന്ത്രിയെ ഈ സർവേയിൽ പങ്കെടുപ്പിച്ചില്ലേ എന്നും അവരൊരു സന്ദേഹം പ്രകടിപ്പിക്കുന്നു. അതോ ഒരു വിവരം ഇല്ല, അതാണ്, ഒരു വിവരവും ഇല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങൾക്ക് എത്ര ശതമാനം വോട്ട് ഈ മികച്ച മുഖ്യമന്ത്രിമാർക്കുള്ള ഒരു മത്സരത്തിൽ ലഭിച്ചു എന്നത്. എന്തായാലും പൊരിഞ്ഞ പോരാട്ടമായിരുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് യോദ്ധ എന്ന ചിത്രത്തിൽ കബഡി കളിച്ച് ശേഷം തോറ്റ് തുന്നം വാടി വീട്ടിലേക്ക് എത്തുന്ന ജഗതി ശ്രീകുമാർ എന്ന അനശ്വര നടൻ അനശ്വരമാക്കിയ അരശ്മൂട്ടിൽ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു
ചിത്രം സഹിതം ശിൽപാ നായർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ഒരു ഫേസ്ബുക്ക് വോളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. പൊരിഞ്ഞ പോരാട്ടമായിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവായി ആ യോദ്ധ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള മറ്റൊരു അനശ്വര നടൻ മൺമറഞ്ഞു പോയ ശ്രീ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദേവസു തോറ്റു തുന്നമ്പാടി വരുന്നു നിൻ്റെ മോൻ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതൊക്കെ നമ്മൾ മലയാളികൾ ഉള്ളിടത്തോളം കാലം അനശ്വരമായി നിലനിൽക്കുന്ന ഒരു സീൻ ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ചലച്ചിത്ര ശകലത്തെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ശ്രീമതി ശിൽപാ നായർ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നത് വളരെ കാലിക പ്രസക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ശിൽപാ നായർ ഇത് കേവലം ഒരു വിമർശനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ഭാഗമായി മാത്രമിട്ട ഒരു പോസ്റ്റായി ഇതിനെ കാണരുത്. കാരണം ഇതിന് ഇപ്പോൾ കാര്യമാത്ര പ്രസക്തി ഉണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയുമോ? അതിൻ്റെ വാർത്താ പ്രാധാന്യവും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സാപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളോ തുറന്നു നോക്കിയാൽ സൈബർ സഖാക്കൾ, സൈബർ പോരാളികൾ നടത്തുന്ന ജ്വൽപ്പനങ്ങൾക്ക് നമ്മൾക്ക് എന്താണ്, നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വിശേഷണങ്ങളാണ് ഇവിടെ. വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഒന്നാമത്, ആരോഗ്യരംഗത്ത് കേരളം ഒന്നാമത്, ക്രമസമാധാന പാലനത്തിൽ കേരളം ഒന്നാമത്, സ്ത്രീ സുരക്ഷയിൽ കേരളം ഒന്നാമത്, മറ്റുള്ള എന്താ ശിശു മരണ നിരക്കിൽ കേരളം ഒന്നാമത്, എല്ലാത്തിലും കേരളം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഏക പൊട്ടായിട്ടുള്ള കേരള സംസ്ഥാനം മാത്രമാണ് എല്ലാ കാര്യത്തിലും ഒന്നാമത്. യോഗി ആദിത്യനാഥിനെയൊക്കെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു പോസ്റ്റ് വരുമ്പോൾ ഇവരങ്ങ് അദ്ദേഹത്തെ തേച്ച് കഴുകി ഒട്ടിക്കുന്ന തരത്തിലേക്കുള്ള അങ്ങേയറ്റം എന്താ പറയുന്നത് സംസ്കാരശൂന്യമായ പദങ്ങൾ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചില ട്രോളുകൾ, അതേപോലെ തന്നെ ചില ചില പരിഹാസ ചുവയുള്ള, അശ്ലീല പരിഹാസ ചുവയുള്ള ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ, സൈബർ സഖാക്കൾ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരെ നേരിടുന്നത്, അവരെ പരിഹസിക്കുന്നത്, എതിർക്കുന്നത്. അതിനുള്ള ചുട്ട മറുപടിയും ഈ സൈബർ സഖാക്കളുടെ കരണത്തേറ്റ ഒരു അടിയുമാണ്. ഇന്ത്യ ടുഡേ ഒരിക്കലും ബി ജെ പി അനുകൂല ഒരു ഗ്രൂപ്പാണെന്നൊന്നും നമ്മളാരും പറയുന്നില്ല. ബി ജെ പി ഫണ്ട് റേസ് ചെയ്തിട്ട് നടത്തുന്ന ആ ഒരു മാധ്യമ സ്ഥാപനവുമല്ല ഇന്ത്യ ടുഡേ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം, എങ്ങനെയൊക്കെ എവിടെയൊക്കെ ബി ജെ പിയെ അല്പം പിന്നോട്ടടിക്കാമോ അതെല്ലാം ചെയ്യുന്നതാണ് ഇന്ത്യ ടുഡേ ഗ്രൂപ്പ്. അവസാനം അവർക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു. കാലത്തിൻ്റെ കാവ്യനീതിയാണത്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാർ ആര് എന്ന ചോദ്യത്തിൽ 37% ആളുകൾ, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 20% ആളുകൾ പിന്തുണ കൂടി 37% എത്തി നിൽക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ജനസമ്മതിയെങ്കിൽ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് 17%, 18% വോട്ടുകൾ നേടി യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയെ ജനങ്ങൾ, പ്രേക്ഷകർ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വളരെ ചരിത്രപരമായ, കാലത്തിൻ്റെ കാവ്യനീതി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആ ഒരു തീരുമാനം വന്നിരിക്കുന്നു. ആ തീരുമാനത്തോടനുബന്ധിച്ചാണ് ശിൽപാ നായർ ഇത്തരത്തിൽ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ വാർത്തയ്ക്കുള്ള ആധാരവും.